എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്താണ്. 14 ആദിവാസി കുടികളാണ് ഈ കുട്ടമ്പുഴ പഞ്ചായത്തിലുള്ളത്. ഇതില് ഭൂത്താങ്കട്ടില് അതായത് ഭൂത്താങ്കട്ട് ഡാമിൽ വെള്ളം പിടിച്ചിടുമ്പോഴാണ് അതിന്റെ റിസർവ് ഏരിയ ആണിത്. കുട്ടമ്പുഴ, ആനക്കഴം, ഞായത്തില്, തട്ടേക്കാടൊക്കെ. അതുപോലെ ഇടമലയാറ്, കുട്ടമ്പുഴയ്ക്ക് മുകളിൽ ഇടമലയാറ്, പിന്നെ പൂയംകുട്ടി, പുലിമുരുകൻ ഷൂട്ട് ചെയ്ത സ്ഥലം, അവിടെ നിന്നൊക്കെ വരുന്ന വെള്ളത്തിന്റെ ഇതിവിടെ തടഞ്ഞു നിർത്തി ഇവിടുന്ന് കനാൽ വഴി വെള്ളം കുടിക്കാനും അതിനുള്ള. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത വർഷം മുതൽ ഇത് ഈ വെള്ളം തന്നെ എടുത്ത് കറണ്ട് ഉത്പാദിപ്പിക്കാനുള്ള പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ബോട്ടിംഗ് ആണെങ്കിൽ തന്നെ ഏറ്റവും വനത്തോട് ചേർന്നും വന്യമൃഗങ്ങളെ കാണാനും ഉള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഇവിടെ കാണുകയും ചെയ്യാം. ആനയും പ്ലാവും കാട്ടുപോത്തൊക്കെ ഇവിടെ കാണാവുന്നതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ സീസണൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ പക്ഷികളെ കാണാനാണ്. പക്ഷികളെ കാണാൻ ഈ സമയത്തൊക്കെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പക്ഷികളുള്ളതാണ്. പക്ഷികളെ കാണുകയും ചെയ്യാം. കൂടുതലും ബേർഡ് വാച്ചിങ്ങിനൊക്കെയാണ് ഇവിടെ ആളുകൾ എത്ര. അങ്ങനെ നല്ല പ്രകൃതി ഒരു നിങ്ങൾക്ക് കാഴ്ച കാണുമ്പോൾ അറിയാലോ അത്ര പച്ചപ്പായിട്ട് നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു ഏരിയ ആണ് ഇവിടെ. പിന്നെ നിങ്ങളൊറ്റ ബോട്ട് സർവീസുകൾ വേറുണ്ടോ ഇവിടെ? കുട്ടമ്പുഴ ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ബോർഡ് കണ്ട് നിങ്ങള നമ്പറ? ആ അതന്നെ. നമ്മൾ ഹോം സ്റ്റേ കൂടെ ഉണ്ട്. ഹോം സ്റ്റേ കൂടെ. ഹോം സ്റ്റേ. ഇതെങ്ങനെ പിന്നെ പ്രൈസ് എങ്ങനെ? ഏതാ ബോട്ട് സർവീസ്? ബോട്ട് സർവീസ് നമ്മൾ മണിക്കൂർ, ഒരു മണിക്കൂർ 10 പേർക്ക് 1500 രൂപ. 1500 രൂപ. ഇതിപ്പോ ഈ വെള്ളം അങ്ങോട്ടാ പോകുന്നപ്പോ? ഈ നേരെ പൂത്താങ്കട്ട്, പൂത്താങ്കട്ടിൽ നിന്ന് നേരെ താഴെ നമ്മുടെ കായലിലേക്ക് ചെന്ന് വരും. കായലിലേക്ക് പൂത്താങ്കട്ട് നിന്ന് ആലുവ ഒക്കെ കണക്ട് ചെയ്ത് അങ്ങ് പോവുകയാണ്. കാലടി, ആലുവ. നമ്മളിത് പൂത്താങ്കട്ടിൽ ഇത് ഡാം വെട്ടി നിർത്തിയിട്ട് ഇത് തൃശ്ശൂർ സൈഡിലേക്കും മറ്റുള്ള സ്ഥലത്തേക്കുള്ളതായിട്ട് കുടിവെള്ളമായിട്ടാണ് ഇത്. ശരിക്കും കുടിവെള്ളമാണിത്. ഈ വെള്ളം തന്നെ നമ്മള് മിക്കവാറും വെള്ളമില്ലാണ്ടൊക്കെ ഈ വെള്ളം കുടിക്കുന്നു. ഇവിടുത്തുകാരെല്ലാം കുടിക്കുന്ന വെള്ളം ഇത് തന്നെ. ശുദ്ധമായ വെള്ളം. ശുദ്ധമായ വെള്ളം തന്നെ. അങ്ങോട്ട് ഫുള്ള് കാടായിരിക്കും അല്ലേ? അങ്ങോട്ട് ഇത് മൊത്തം ഈ ഫുള്ള് വനമാണിത്. ഇതൊരു വടാട്ടുപാറ, ഇടമലയാറ് അങ്ങനെ കറക്റ്റ് ചെയ്ത് പോകുന്ന വനങ്ങളാണ്. വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ. ഉച്ച സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് ഈ വന്ന സൈഡിൽ കൂടെയൊക്കെ ആനനെ കാണാം. ഈ പുഴ നീന്തി കിടക്കും ആന അക്കറയ്ക്ക്. അപ്പുറം സൈഡിൽ നീന്തി കയറും. എനിക്ക് പറഞ്ഞ ഞങ്ങള് നല്ല ആ കഴിഞ്ഞ മാസമൊക്കെ ഞങ്ങള് കണ്ടതായി. ബോട്ട് കൊണ്ടുവരുമ്പോഴത്തേന് ആന ഇങ്ങനെ നീന്തി കിടക്കും അക്കറയ്ക്ക്. നല്ല വൈബ്. വൈകുന്നേരങ്ങളിലൊക്കെ ആന കയറും. ഈ മഴയില് മൊത്തം പച്ചപ്പായതാ? ഇപ്പൊ പച്ചപ്പ മരത്തിന്റെ പച്ചപ്പൊക്കെ ഈ കാണൊക്കെ പച്ചപ്പ് ഇപ്പൊ ഈ മഴ പെയ്തേക്കുന്നത്.